ഭരണാധികാരികളില്ലാന്ന്. അപ്പൊ പറഞ്ഞു വന്നത് എന്താണ്? പള്ളിക്ക് ഭരണാധികാരിയില്ലാന്ന്. അപ്പൊ പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി ഭരണാധികാരിയല്ല, പ്രസിഡന്റ് സെക്രട്ടറി ഖജാനി ഭരണാധികാരികൾ. അള്ളാന്റെ വീടാണെന്നില്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങി? അള്ളാന്റെ വീട് ഭരിക്കാൻ പിന്നെ ഒരു പ്രസിഡന്റ്, അള്ളാന്റെ വീട് ഭരിക്കുന്ന പ്രസിഡന്റ് അതിന് പ്രസിഡന്റ്, അള്ളാന്റെ വീട് ഭരിക്കുന്ന പ്രസിഡന്റ് അള്ളാനെ കണ്ടിയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഭവനമായ പള്ളിക്ക് പ്രസിഡന്റുണ്ട്, സെക്രട്ടറി ഉണ്ട്, ഖജാനി ഉണ്ട്, പക്ഷെ ഭരണാധികാരിയല്ല. അള്ളാഹുവിന്റെ ഭവനം ഭരിക്കാൻ അടിമകളിൽ ഒരാളുമില്ല. പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി ഖജാനി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മേന എന്താണ്? പള്ളിയുടെ ഭരണാധികാരിയല്ല, പള്ളിക്ക് സേവനം ചെയ്യുന്നവനാണ്. പള്ളിയിലെ ജമാഅത്ത് നടന്നില്ലെങ്കിൽ ഉത്തരവാദിയാണ്. പള്ളിയിൽ ഹൗദിൽ വെള്ളമില്ലെങ്കിൽ ഉത്തരവാദിയാണ്. അള്ളാഹുവിന്റെ ഭവനമെന്ന പള്ളിയിൽ പല്ലിക്കാട്ടം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് ഉത്തരവാദിയാണ്. അപ്പോൾ അവിടെ ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട് പള്ളി വൃത്തിയാക്കാൻ, പള്ളി വൃത്തിയാക്കാൻ ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട്. അയാളെ നിശ്ചയിച്ചാലും ശരി, നിശ്ചയിച്ചില്ലെങ്കിലും ശരി, പള്ളിയിൽ കയറി വന്നപ്പോ ഒരു സ്ഥലത്ത് പല്ലിക്കാട്ടം കണ്ടാൽ കണ്ടവൻ ഉടനെ തന്നെ എടുത്ത് നീക്കൽ നിർബന്ധമാണ്. ഏൽപ്പിക്കപ്പെട്ട ആളെ കാത്തു നിൽക്കൽ പാടില്ല. കണ്ടവൻ ആരാണെങ്കിലും എടുത്തു നീക്കൽ അപ്പോൾ തന്നെ നിർബന്ധമാണ്. ഒരാളെയും കാത്തു നിൽക്കാൻ പറ്റൂല. ഫതുഹുൽ മുഈനിൽ മസല കാണാം. പ്രത്യേകം ആളെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ആരെയും കാത്തു നിൽക്കാതെ നജസെടുത്ത് നീക്കിക്കൊള്ളണം. പള്ളിയുടെ തൊട്ടടുത്തുള്ള മൂത്രപ്പര നാറുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ്, ഖജാൻജിയാണ്. അതേ ഉത്തരവാദിത്വമുള്ളവർ ശരിക്കത് നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്വവും അവർക്കുണ്ട്. അപ്പൊ പള്ളിയുടെ സമീപത്ത് അള്ളാഹുവിന്റെ വീട്ടിലേക്ക് അവന്റെ അടിമകളെ ക്ഷണിച്ചപ്പോൾ നിസ്കരിക്കാൻ വരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചപ്പോൾ പള്ളിയിലേക്ക് വരുന്നൊരു മനുഷ്യൻ അദ്ദേഹം ഒന്ന് മൂത്രമൊഴിക്കാൻ കയറുമ്പോ ആ മൂത്രപ്പുര നാറുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഓ സഹോദരന്മാരെ കമ്മിറ്റിയിലെ ഓരോ മെമ്പറും ഉത്തരവാദിയാണ്. പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും ഉത്തരവാദിയാണ്. ഈ ഉത്തരവാദിത്വമുള്ള സേവകൻ എന്നാണ് ഏത് പള്ളിയുടെയും പ്രസിഡന്റ് സെക്രട്ടറി ഖജാൻജി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അല്ലാതെ റബ്ബിന്റെ വീട് ഭരിക്കുന്നവരല്ല. റബ്ബിന്റെ വീട് ഭരിക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല. ഈ ബോധം ഏത് പള്ളിക്കമ്മറ്റിയുടെ പ്രവർത്തകന്മാർക്കും ഉണ്ടാകണം. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ഇടയ്ക്കൊക്കെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ ഉണ്ടാവും. ആ ടോയ്ലറ്റ് ഇടയ്ക്കൊക്കെ കമ്മിറ്റിയിലുള്ള ചില ആളുകളൊന്ന് തുറന്നു നോക്കണം. അതെന്താ ഞാനങ്ങനെ പറയാൻ കാരണം എന്നറിയോ? സുബ്ഹാനല്ലാഹ്, ചില സ്ഥലത്ത് പള്ളിയുടെ സമീപത്തുള്ള ബാത്റൂം അതൊന്ന് കയറിപ്പോയാൽ സുബ്ഹാനല്ലാഹ്, ബനു ഇസ്രായേലിന്റെ കാലം എന്ന് പറഞ്ഞ് മൂസാരവിന്റെ കാലത്തെങ്ങാനും ഒന്ന് വൃത്തിയാക്കിയതാണെന്ന് തോന്നും. വെളുത്ത ക്ലോസറ്റ് മഞ്ഞക്കളറായി മാറിയിട്ട് മഞ്ഞപ്പിത്തം പിടിച്ച മാതിരി ഉണ്ടാകും. ഇത് നമ്മളെ പള്ളിയുടെ സമീപത്ത് അത്തരത്തിലുള്ള ക്ലോസറ്റ് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പള്ളിയുടെ പരിസരത്ത് അത്തരത്തിലുള്ള വൃത്തികെട്ട മൂത്രപ്പുര ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പള്ളികൾ എപ്പോഴും ഏറ്റവും നീറ്റായി നിൽക്കണം, അതിന്റെ പരിസരങ്ങൾ നീറ്റായി നിൽക്കണം. ഇത് അള്ളാഹുവിന്റെ വീടാണെന്ന ബോധം വേണം. ആ വീട്ടിലേക്ക് കടക്കുമ്പോൾ ഓ മനുഷ്യ, നീ ചെരിപ്പഴിക്കണം. ചെരിപ്പഴിക്കുമ്പോൾ നീ ഇടത്തേക്കാലിന്റെ ചെരിപ്പ് ആദ്യം വഹിക്കണം, പക്ഷേ നീ കാലെടുത്ത് വെക്കരുത്, ചെരിപ്പിന്റെ മേലെ തന്നെ വെക്കണം. എന്നിട്ട് നിന്റെ വലത്തേക്കാലിന്റെ ചെരിപ്പഴിക്കണം, എന്നിട്ട് ആ വലത്തേക്കാൽ ആദ്യം പള്ളിയിലേക്ക് വെക്കണം. വെക്കുന്ന സമയത്ത് ബിസ്മില്ലാഹ് الرحمن الرحيم بسم الله فورا അല്ലാഹുവിന്റെ ذکر മാത്രം പോരാ. അതേ വറഫഅന ലക ذکرക്ക് അല്ലാഹുവിനെ പറയുന്ന സ്ഥലത്തു കവന്റെ ഹബീബിന്റെ പേര് പറയണം. അതുകൊണ്ട് തന്നെ പള്ളി കേറുമ്പോൾ اللهم صل وسلم وبارك على سيدنا محمد وعلى ال محمد നബി തങ്ങളെ പേരിൽ സ്വലാത്തുള്ളളം. എന്നിട്ട് നീ അല്ലാഹുവിന്റെ വീട്ടിലേക്ക് കടക്കുമ്പോൾ നീ ഒരു പ്രാർത്ഥന നടത്തണം. ആ പ്രാർത്ഥന اللهم افتح لي ابواب رحمتك അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണം അല്ലാ എന്ന ദുആ. കാരണം അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് നമ്മൾ വരുന്നത് എന്തിനാണ്? അവന്റെ കാരുണ്യം കിട്ടാനാണ്. ആ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണം അല്ലാ.
ഈ അർത്ഥം വരുന്നത് ഇക്കൃതി ഉള്ളിയിട്ടാണ് പള്ളിയിലേക്ക് കടക്കേണ്ടത്. പള്ളിയിൽ കടന്നാൽ ഉടനെ രണ്ടരക്കയത്ത് തഹയ്യത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, അത് നമ്മൾ നിസ്കരിക്കണം. ആ കടക്കുന്ന സമയം തന്നെ നമ്മൾ മറ്റൊരു സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ തഹയ്യത്തിനെ കരുതിയാൽ രണ്ടിന്റെയും പ്രതിഫലം ഒന്നായി ലഭിക്കും എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, തഹയ്യത്തിന്റെ പ്രതിഫലവും നമ്മൾ ഇശായിന്റെ മുമ്പാണ് കടക്കുന്നതെങ്കിൽ ഇശായിന്റെ മുമ്പുള്ള സുന്നത്തും കരുതി, തഹയ്യത്തും കരുതി, വധുവെടുത്തിട്ടാണ് കടക്കുന്നതെങ്കിൽ വധുവിന്റെ സുന്നത്തും കരുതി, ഇങ്ങനെ മൂന്ന് സുന്നത്തുകൾ കരുതിയാൽ ആറ് റക്അത്തിന്റെ പ്രതിഫലം രണ്ട് റക്അത്ത് കൊണ്ട് ലഭിക്കും. ഇരിക്കട്ടെ സഹോദരന്മാരെ, അതുകൊണ്ട് പള്ളിയിൽ കടക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ കടക്കുകയാണെന്ന നിലക്ക് കടക്കണം. ഇനി ഒന്നുകൂടി പറയുന്നു, ആ പള്ളിയിൽ കടന്ന മനുഷ്യൻ പിന്നെ അനാവശ്യമായ ഒരു സംസാരം സംസാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മന്നൻസദല്ലത്തം ഫിൽ മസ്ജിദി, പള്ളിയിൽ നിന്നൊരാൾ നഷ്ടപ്പെട്ട് പോയ സാധനം അന്വേഷണം നടത്തിയാൽ, പള്ളിയിൽ നിന്നൊരാൾ നഷ്ടപ്പെട്ടു പോയ സാധനം അന്വേഷണം നടത്തിയാൽ എന്റെ ഒരു വാച്ച് പോയിട്ടുണ്ട്, ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് പള്ളിയിൽ വെച്ച് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നവനോട് പറയണം, ലാ റദ്ദഹുല്ലാഹു ലക്, അല്ല നിനക്കത് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയണം. അല്ലെങ്കിൽ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, ലാ ഇനി മേലില്ലങ്ങനെ പറയരുത്, റദ്ദഹുല്ലാഹു ലക്, അത് അല്ല നിനക്ക് തിരിച്ചു തരട്ടെ. അങ്ങനെയും ഹദീസിന് അർത്ഥമുണ്ട്. ഇരിക്കട്ടെ, രണ്ടർത്ഥവുമുള്ള വാചകം റസൂലുള്ള മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ്, അതിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ്. കാഫിനെ കരുതിയിട്ട് ഇത്തിക്കാഫിലും ദിക്റിലും സലാത്തിലും ഖുർആനത്തിലും നിസ്കാരത്തിലും നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നതിലും റസൂലുള്ളാഹിന്റെ മദഹ് പറയുന്നതിലും ഇൽമ് പറയുന്നതിലുമായി പള്ളിയിൽ നമ്മൾ ജീവിക്കണമെന്ന് കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ.